നമസ്കാരം. രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയ സംഭവമായിരുന്നു ഹത്രസിലെ പെൺകുട്ടിയുടെ കൊലപാതകം. ഡൽഹിയിലെ നിർഭയയ്ക്ക് ശേഷം രാജ്യത്തെ നടുക്കിയ അതിക്രൂരമായ പീഡനം. ഹത്രസിലെ പ്രതികൾക്ക് തൂക്കുകയർ വിധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേരാണ് പ്രതിഷേധ പ്രകടനവുമായി രാജ്യത്തെ തെരുവിലേക്ക് ഇറങ്ങിയത്. കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും അടക്കം ഹത്രസിലെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയതും വലിയ ചർച്ചയായിരുന്നു. എന്നാൽ യോഗി ഭരിക്കുന്ന യു പിയിൽ നിന്ന് ഇതിനു മുൻപും ക്രൂരപീഡനങ്ങളുടെ കഥകൾ പുറത്തു വന്നിട്ടുണ്ട്. ഒടുവിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു റിപ്പോർട്ടാണ്. ഹത്രസ് കേസ് അന്വേഷിക്കുന്നതിന് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിലെ, അതായത് SIT IPS ഉദ്യോഗസ്ഥന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. മൂന്നംഗ അന്വേഷണ സംഘത്തിൽ ഒരാളായ DIG ചന്ദ്രപ്രകാശിന്റെ ഭാര്യ പുഷ്പ പ്രകാശിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. 36 വയസ്സായിരുന്നു ഇവരുടെ പ്രായം. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുമില്ല. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവമെന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിലുള്ളത്. ലക്നൌവിലെ സുശാന്ത് ഗോൾഫ് സിറ്റി പ്രദേശത്തെ വീട്ടിലെ മുറിയിൽ ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു. ബന്ധുക്കൾ ഉടൻ തന്നെ ലോഹ്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയെന്ന് തന്നെയാണ് DCP ചാരു നിഗം അറിയിച്ചിരിക്കുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണിപ്പോൾ. 2005 ബാച്ച് IPS ഓഫീസറായ ചന്ദ്രപ്രകാശ് നിലവിൽ ഉന്നാവോയിലാണ് ജോലി ചെയ്യുന്നത്. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നും ഹത്രസിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ബന്ധുക്കളും കുടുംബവും ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞതോടെയാണ് പ്രത്യേക സംഘത്തെ തന്നെ രൂപീകരിച്ചത്. ഈ സംഘത്തിൽ ചന്ദ്രപ്രകാശ് ഉൾപ്പെടെ 3 പേരാണ് ഉണ്ടായിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഉത്തർപ്രദേശ് സർക്കാരിന്റെ ആവശ്യപ്രകാരം കേസ് പിന്നീട് CBI കൈമാറുകയും ചെയ്തു. ഈ സംഭവത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് തന്നെയാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. ഇതൊരാത്മഹത്യയാണോ അതോ മറ്റെന്തെങ്കിലും ഭീഷണിയാണോ ഇവരുടെ മരണത്തിന് കാരണമായത് എന്നതും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് തന്നെയാണ് ഇപ്പോൾ രാജ്യം ആവശ്യപ്പെടുന്നതും. ക്രൂരപീഡനത്തിന് ശേഷം ഡൽഹിയിലെ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ട യുവതിയുടെ മൃതദേഹം വീട്ടുകാരുടെ അനുമതി പോലുമില്ലാതെ ഉത്തർപ്രദേശ് പോലീസ് ബൽഗാഡി ഗ്രാമത്തിൽ വെച്ച് കത്തിച്ചു കളയുകയായിരുന്നു. തികഞ്ഞ അനാസ്ഥ തന്നെയാണ് മൃതദേഹത്തോട് UP പോലീസ് കാണിച്ചത്, ഒപ്പം കുടുംബത്തോടും. അന്വേഷണം വഴിമുട്ടിയ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ രൂപീകരിച്ച പ്രത്യേക സംഘത്തിലെ ഒരാളുടെ ഭാര്യയാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിലെ ദുരൂഹതയാണ് ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്നത്.